പ്രിയദർശിനി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. ഓഹോ, പേരുഗ്രൻ. എന്തൊക്കെ പേരാ ഇപ്പോഴത്തെ ലേഡീസ് ഹോസ്റ്റലിലൊക്കെ. മോനെ കൂട്ട, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ? ദൈവമേ, ഇത് പെണ്ണാണെന്ന തോന്നുന്നത്. പെണ്ണിന്റെ പൊലിമില്ല കേട്ടോ, ഒറ്റ ഓപ്പറേഷൻ മതി ഇതൊക്കെ ആണാം. ഈ ശബ്ദം തന്നെ അതിന്റെ ലക്ഷണമാണ്. ഒന്ന് നിൽക്കൂ, ഇവിടുത്തെ എന്ത് വേണം? പമീല കുഞ്ഞ് എവിടെയാണോ താമസം? അവിടെ പോയി ചോദിക്ക. എന്ത് വിശേഷം പോലെ ഉണ്ടാ? ഇത് കുറച്ച് ഉണക്കമീൻ, ഇത് ചെമ്മീൻ അച്ചാർ, ഇത് കുറച്ച് അച്ചപ്പം. മമ്മി തന്നെ ഉണ്ടാക്കി തന്നയച്ചതാ. കുഞ്ഞെന്താ വീട്ടിലേക്ക് വരാത്തത്? ക്രിസ്മസിന് വന്നില്ല, ഈസ്റ്ററിനും വന്നില്ല. ആരെ തോൽപ്പിക്കാനാ? മമ്മിയെയും ഡാഡിയെയും? കുഞ്ഞിന്റെ കാര്യത്തിൽ അവർക്ക് വല്ലാത്ത വിഷമം കേട്ടു. കുഞ്ഞിന് ഇഷ്ടമുള്ള ഒരാളെ സ്നേഹിച്ചു. തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ പ്രേമമാകുമ്പോ തന്തയും തള്ളിയൊക്കെ എതിർക്കും. ബുദ്ധിയുള്ള പെൺകുട്ടികളാകുമ്പോ കൈയും കാലും പിടിച്ച് കാര്യം നടത്തും. പിന്നെ വേറൊരു കാര്യം, കുഞ്ഞിന്റെ ജോലിയുടെ പേരെന്താന്ന്? മോഡലിംഗ്. മോഡലിംഗ്? ഇന്നാള് കുഞ്ഞിന്റെ ഒരു പടം അടിച്ചു വന്ന പുസ്തകം വെച്ചോണ്ട് മമ്മി ഇരുന്ന ഒരേ കരച്ചിലായിരുന്നു. എന്തിനാ കുഞ്ഞെ, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇനിയൊക്കെ കുഞ്ഞിന്റെ ഇഷ്ടം. നേരെ കൊറേ ഞാൻ പോകും. അവിടെ ചെല്ലുമ്പോ മമ്മിയും ഡാഡിയും ചോദിക്കും കുഞ്ഞെന്നാ വരാന്ന്. ഞാൻ എന്തു പറയണം? ഞാൻ വരാം. ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞ ടേംസിലാണെങ്കിൽ നിങ്ങളുടെ വർക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഓൺ ദ കണ്ടീഷൻ ദാറ്റ് യു ഷുഡ് പേ മീ 10,000 ഇൻ അഡ്വാൻസ്. Thank you.
പമീല ട്യുവല ബോഡി പ്രൊഫൈൽ for the day. Get dressed. Publicity materials എന്നതേ കൊടുക്കാൻ കഴിഞ്ഞിട്ടി അവർക്ക് തിങ്കളാഴ്ച തന്നെ വേണമെന്ന്. ഉത്സവ സീസൺ അല്ലേ, ഓൾ കേരള കവറേജിനാണ്. ബീച്ച് വെച്ചുള്ള ട്രാൻസ്പെറൻസി കൂടി എടുത്താൽ നമുക്ക് എല്ലാവർക്കും ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പൊ തിങ്കളാഴ്ച തന്നെ ഇവിടത്തേക്കാന്ന് പറഞ്ഞേട്ടെ. കൊടുക്കാം സാർ. സിക്കന്ദർ സിൽക്ക് മിൽസുകാരുടെ സജഷൻസ് അനുസരിച്ച് എല്ലാം മെയ് ഫസ്റ്റ് വീക്കിന് ശരിയാക്കി വെക്കാമെന്ന് ആ കമ്പനിയുടെ അഡ്വർടൈസിംഗ് മാനേജറെ അറിയിച്ചാലും. അത് വേണ്ട സാർ, ഒരു പത്ത് ദിവസം കൂടി പറഞ്ഞേക്കണം. എത്രയും വേഗം തീരുന്നോ അത്രയും നേരത്തെ സാധനം കൊടുക്കാമല്ലോ. ദാറ്റ്സ് ഓൾ റൈറ്റ്. എന്നാൽ എഞ്ചു വിളിക്കുള്ളൂ. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള അമ്മക്കലും മോളലും എനിക്കറിഞ്ഞൂടെ. നമ്മൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോ ആകെ ഒരു ചമ്മല. എന്തോ എനിക്കറിഞ്ഞൂടാ. ജന്മബന്ധമായിരിക്കും. പിന്നെ ബീച്ചിൽ വെച്ച് കുറച്ച് ട്രാൻസ്പെറൻസി കൂടി എക്സ്പോസ് ചെയ്യണം. ആ നാളെ തന്നെ. അപ്പൊ നാളത്തെ കരാട്ടെ ക്ലാസ് മുടങ്ങിയത്. ഒരു ദിവസം പോയില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ലെന്നേ. പിന്നെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തിട്ട് ആരുടെയും മേക്കിട്ട് കയറിയേക്കരുത് കേട്ടോ. കൊലക്കുറ്റത്തിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും ഇല്ലേ. അവരായിരിക്കും നമ്മുടെ വണ്ടിയിൽ മുട്ടിച്ചിട്ട് സ്പീഡിൽ ഓടിച്ചു പോയത്. ആ ബോംബെയിലോ? എന്നിട്ട് ഇന്നലെ ഒന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് തീരുമാനിച്ചത്. സാറ് പറഞ്ഞു ഞാൻ തന്നെ പോണമെന്ന്. ആ അറ്റ്ലാന്റിക്കിന് വേണ്ടി നമ്മൾ കുറച്ച് വർക്ക് ചെയ്തില്ലേ, അവരുടെ ബില്ലൊന്നും സെറ്റിൽ ചെയ്തിട്ടില്ല. റിമൈൻഡറൊക്കെ ഒരുപാട് അയച്ചു, ഒരു മറുപടി ഇല്ല. രഞ്ജി എപ്പോഴാ പോകുന്നത്? നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ. ജസ്റ്റ് ഫോർ ടു ഡേയ്സ്. രണ്ടു ദിവസോ? എങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോകും. ആഹാ, ആള് കൊള്ളാമല്ലോ. ഒരു കൊല്ലമായി വീട്ടിൽ പോവാത്ത പാർട്ടിയെ എന്തു പറ്റി പെട്ടെന്നൊരു മനമാറ്റം? ഒരു കാര്യം ചെയ്, നാളെ സൺഡേ അല്ലേ, വൈകിട്ട് ബീച്ചിൽ വാ. അവിടെ വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ആകാശത്തിലെ ചെരുവിൽ നമ്മൾ
നമ്മൾ രണ്ടാളും മാത്രം.
പമീല അല്ലേ? അതെ. ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായ മറുപടി തരണം. ഈശ്വറിനോ മരിച്ചുപോയ രഞ്ജിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? He was my lover. What was he? ഞാൻ വർക്ക് ചെയ്യുന്ന ഫേമിലെ വീഡിയോഗ്രാഫർ ആയിരുന്നു. നിങ്ങൾ തമ്മിൽ എത്ര നാളായി ഈ അഫയർ തുടങ്ങിയിട്ട്? 6 months. രഞ്ജി കൊല്ലപ്പെട്ട ദിവസം എന്താണ് സംഭവിച്ചത്? Can you tell me the exact reasons for the crime? പറയുന്നതെല്ലാം സത്യമായിരിക്കണം. കൊലയാളിയെ അതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം സിറ്റിയിലെ ഒരു ജ്വല്ലറി ഷോപ്പ് റോബറി കഴിഞ്ഞ് വൈറ്റ് മാരുതിവാനിൽ പാഞ്ഞു പോകുമ്പോഴാണ് ഞാൻ അയാളെ ആദ്യം കണ്ടത്. അയാൾ തന്നെയാണ് ഈ മർഡർ ചെയ്തതെന്ന് തീർത്തു പറയാൻ കഴിയുമോ? Yes sir, I'm sure about it. ജ്വല്ലറി ഷോപ്പ് കൊള്ളയടിച്ചു കഴിഞ്ഞാണ് അവൻ പോയതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അന്ന് അവന്റെ വാൻ പാഞ്ഞു വന്ന് ഞങ്ങളുടെ കാറിൽ ഉരസി, എന്നിട്ട് അവൻ സ്പീഡിൽ പോവുകയാണ് ഉണ്ടായത്. രഞ്ജിക്ക് ഇവിടെ വന്ന ശത്രുക്കളും ഉള്ളതായി ഇപ്പം എനിക്കറിയാം. ഇല്ല സർ, രഞ്ജിക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ വഴിയില്ല. രഞ്ജി അങ്ങനെ പെരുമാറും. അത് നിങ്ങൾക്ക് രഞ്ജിയോടുള്ള സ്നേഹം കൂടുതലുണ്ട് തോന്നുന്നതാണ്. ഇനിയും നിങ്ങളുടെ ആവശ്യം എനിക്ക് വേണ്ടി വരും. ഇല്ല സർ, ഇവരാരുമല്ല. ഇവരെ അകത്തേക്കൊണ്ട് വയ്ക്കൂ.
ജസ്റ്റ് എ മിനിറ്റ്. അവരെന്തെങ്കിലും തള്ളെ മുളകി വിളിച്ചേ. അന്ന് വാനിലുണ്ടായിരുന്ന കുട്ടി ഇതാണ് സർ. ഞാനല്ല സർ, ഇവര് പറയുന്നത് വെറും കള്ളവാ. ഇവർക്ക് ആള് തെറ്റിയതായിരിക്കും. എന്റെ പൊന്ന് സാറേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് എന്റെ മോൾ അമ്പലത്തിൽ പോയിരിക്കുവായിരുന്നു. ഇല്ല സർ, ഞാൻ പറഞ്ഞത് സത്യമാ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവൾ പറയുന്നത് കള്ളമാണ് സർ. ഈ കുട്ടി തന്നെയാണ് അന്ന് വാനിലുണ്ടായിരുന്നത്. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഇതിന്റെ എല്ലാം പിന്നിൽ ആരോ ഉണ്ട്. ഇപ്പോഴത്തെ ഈ ചുറ്റുപാടിൽ നീ വീട്ടിൽ പോകുന്നതാ നല്ലത്. ഞാൻ എവിടെയും പോയില്ല. എന്തായാലും നിന്റെ മമ്മിയും ഡാഡിയല്ലേ, അവിടെ ആകുമ്പോൾ ഈ ലോൺലെസ് മാറിക്കിട്ടും. ഇല്ല, ഞാൻ പോയില്ല. നീ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ വീട്ടിലേക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ, നീ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകും. സാറ്റർഡേ വീട്ടിൽ പോകുന്ന വഴി ഞാൻ നിന്റെ വീട്ടിൽ വരാം. ഹലോ പമീല. ഇല്ല, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. വേണ്ട, ഡാഡി ഇങ്ങോട്ട് അയക്കട്ടെ. പ്ലീസ് മമ്മി, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? കുട്ടി കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കുന്നതാ നല്ലത്. മമ്മി ഡാഡി അല്ലേ വിളിക്കുന്നേ? ഞാനും അത് പറഞ്ഞതാ വാർഡൻ. ഇവള് കേൾക്കണ്ടേ, കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നേ. Thank you.
എങ്കിലും എനിക്കറിയാം കുഞ്ഞു വരുമെന്ന്. ആ സൂട്ട് കേസൊക്കെ എടുത്തോ സാറ്റോ. മോളെപ്പോഴാ അവിടുന്ന് പുറപ്പെട്ടത്? രാവിലെ മോള് വല്ലാതെ ക്ഷീണിച്ചു പോയി. മമ്മി ഡാഡിയോടെ പോയി. ഡാഡി കോടതി വരെ പോയിരിക്കാൻ മോളെ. ആ സ്ഥലത്തിന്റെ കേസ് ഇതുവരെ തീർന്നിട്ടില്ല. മോളിന്റെ ഒക്കെ മോളി കൊണ്ടുപോയിക്ക്. എഴുന്നേക്ക് മോളെ. ഞാനും ഡാഡിയും കൂടെ രഞ്ജിയെ കാണാൻ വരാനിരിക്കുമ്പോഴാണ് ലതികയുടെ ഫോൺ വന്നത്. ഇനി കരഞ്ഞിട്ടെന്താ കാര്യം? മോള് പോയി വിശ്രമിക്ക്. പോയി കുളിച്ച് റെഡിയാകും. Thank you.
ആ വാനിന്റെ നമ്പറോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും നിങ്ങൾക്കറിയില്ല അല്ലേ? എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സർ. ഒരു കാര്യം ഉറപ്പാണ്, എന്നെ ഫോളോ ചെയ്തത് അയാൾ തന്നെയാണ്. നിങ്ങൾ വല്ലാതെ ഭയന്നിരിക്കുന്നു, കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? അയാളെ ഉടനെ അറസ്റ്റ് ചെയ്യണം സർ. എന്റെ രഞ്ജിയെ കൊന്നത് അയാൾ തന്നെ. ആരെ അറസ്റ്റ് ചെയ്യണം? നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ വൈറ്റ് മാരുതി വാനുള്ള എല്ലാരെയും അറസ്റ്റ് ചെയ്യണം. And that is practically impossible. സർ, ഈ കേസിൽ അനാസ്ഥ കാണിക്കരുത്. പണവും സ്വാധീനവും ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ അവർ ശ്രമിക്കും. പോലീസുകാർ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തീർക്കുന്നവരാണെന്ന് ഓർമ്മിപ്പിക്കുകയാവും മാഡം. നിങ്ങൾക്ക് പോകാം. മറ്റൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. രഞ്ജിയുടെ മരണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ട് രവിയെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ? എല്ലാവർക്കും എളുപ്പത്തിൽ കുറ്റപ്പെടുത്താവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ പോലീസ്. സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ യഥാർത്ഥ കുറ്റവാളിയായിരിക്കണമെന്നില്ല. ഞാൻ വേണ്ടത് ചെയ്തോളാം, നിങ്ങൾ പോയിക്കോളൂ. രഞ്ജിയെ കൊന്നവൻ മാരുതി വാനിൽ എന്നെ ചേസ് ചെയ്തു. അത് അവന്റെ വാൻ തന്നെയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? വീട്ടിൽ ചെന്നപ്പോൾ അതേ വാൻ വീട്ടു പടിക്കൽ. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെയും. അതൊക്കെ നിന്റെ തോന്നലായി. പിന്നെ റോഡാകുമ്പോ കാറും വാനും ഒക്കെ പുറകെ വരില്ലേ? പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് എസ് ഐയോട് വിവരം പറഞ്ഞു. അദ്ദേഹം എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞത് അങ്ങേർക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു, അന്വേഷിക്കാൻ പോലും. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ പോകാനും പറ്റില്ലല്ലോ. അതെന്താ? ഇനി ആ വാൻ എന്റെ പുറകെ വന്നല്ലോ. ആകെ പേടിയായിരിക്കുന്നു, മനസ്സിന് ഒരു സമാധാനമില്ല. നീ പേടിക്കാതെ, ഞാൻ ഓഫീസിൽ പോയി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിച്ചാ കുഞ്ഞിനെ കളിയാക്കരുത്. എന്താ? അതെ, ഞാനന്ന് ഹോസ്റ്റലിൽ വന്നപ്പോ കവിളത്ത് കാക്കപ്പുള്ളിയുള്ള ഒരു പെൺകുട്ടി കണ്ടല്ലോ. കവിളത്ത് കാക്കപ്പുള്ളിയുള്ള പെൺകുട്ടിയോ? ആ ഓഫീസിന്റെ അടുത്ത് നിന്നിരുന്ന. അത് ഞങ്ങളുടെ വാർഡനല്ലേ? അവർക്കൊരു 10-45 വയസ്സെങ്കിലും കാണും. ജനനത്തീതി വെച്ച് വയസ്സ് കണക്കാക്കരുത്. അവരെ കണ്ട 10-25 വയസ്സ് തോന്നുന്നു. എന്താ അറിയണ്ടേ? അതെ, അവര് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇല്ല, എന്റെ ചോദിക്കാൻ. എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോ, ആ കുട്ടിയുടെ ശാലീനത കണ്ടപ്പോ ഒരു മോഹേ, ഒന്ന് കിട്ടിയാലോ. എന്നാലേ ആ കാക്കപ്പുള്ളി വിവാഹം കഴിച്ചതാ. പക്ഷെ ഭർത്താവ് മരിച്ചുപോയി. കാക്കപ്പുള്ളി ഭർത്താവിനെ വിഷം കൊടുത്ത് കൊന്നതാണെന്നാ നാട്ടിലൊക്കെ പറയുന്നത്. ഈശോ, കാക്കപ്പുള്ളി ഇപ്പൊ കൊലപ്പുള്ളി അല്ലേ? എന്താ യുവല്ല വിട്ടിത്തം പിടിച്ചു പോയോ? ഓരോന്ന് ചിന്തിച്ച് മനസ്സ് എഴുത്തിയാക്കും. എന്നാ പിന്നെ ഞാനും കൂടി പോവാം, എനിക്ക് ഇവിടുന്ന് ബോർ അടിച്ചുപോയി. തനിക്കും ബോറടിച്ചോ? അതിനല്ലേ ശമ്പളം തരുന്നത്. ഞങ്ങൾ പോയിട്ട് വേഗം വരാം മോളെ, നമുക്ക് പോവാം. Thank you.
ഡ്രൈവിംഗ് അല്ലാതെ ഹെൽത്ത് ക്ലബ് ഉണ്ടോ? കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നല്ല ആരോഗ്യം ഉണ്ടാവണം അല്ലേ? ആ അതെ. പറയുന്നോണ്ട് എന്തെങ്കിലും തോന്നരുത്. പമീല കുഞ്ഞെ പറയട്ടെ, ഒന്ന് പറഞ്ഞു തൊലിക്ക്. നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ആ കാളിക്കുട്ടി. ഏത് കാളിക്കുട്ടി? നമ്മുടെ ചാത്തന്റെ മോള്. അവളുടെ ആരോഗ്യം ഇവിടുത്തെ ഒറ്റ കൊച്ചമ്മമാർക്കില്ല. എന്താ അതിന്റെ രഹസ്യം? അറിയില്ല. അവള് പാടത്ത് ഇഷ്ടികൾക്ക് കൂലിപ്പണിക്ക് പോവുക. മോളെ ഞാൻ അവിടെ കൊണ്ടാക്കട്ടെ. ഇനി ഈ തണുപ്പ് മാറണമെങ്കിൽ രണ്ട് പ്രകാശ ഹലോ, പമീലയാണ് സർ. എന്ത് വേണം?
ഇന്നും ഞാൻ അവരെ കണ്ടു സർ. എവിടെ വെച്ച്? പ്രസിഡൻസി ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിന് അടുത്ത് വെച്ച്. എപ്പോ? അരമണിക്കൂറിന് മുൻപ്. എനിക്ക് ആകെ പേടിയാവുന്നു സർ. നിങ്ങൾ ഇങ്ങനെ ഇമോഷണൽ ആയാലോ, കുറച്ച് ധൈര്യമായിരിക്കും. രഞ്ജിയെ കൊന്നവൻ ആ ഗാംഗിലുണ്ട്, ഞാൻ കണ്ടതാണ്. ആ മാരുതി വന്ന നമ്പർ ഒന്നുകൂടെ പറഞ്ഞു. പറഞ്ഞാലോ ശരിയാവല്ലോ. ഞാൻ വേണ്ടത് ചെയ്തോളാം. ഇനി എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ തന്നെ അവർ അവനെ പൊക്കും. നീ ഒന്ന് സമാധാനം വരിക്ക് പമ്മില. രഞ്ജിയെ കൊന്നവനെ അവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവന്മാര് പോലീസിനെ സ്വാധീനിക്കുമെന്ന എന്റെ സംശയം. നീ എന്ത് ഫോളിഷ്നെസ് ആണ് പറയുന്നത്? പോലീസിന്റെ ജോലി അവർക്ക് വിട്ടുകൊടുക്കൂ, അത് അവര് ചെയ്തോട്ടെ. ഞങ്ങള് മോളെ റെയിൽവേ സ്റ്റേഷൻ വിടാം, വെറുതെ ബസ്സിൽ കയറി എത്ര ആലോചിക്കണം. അതാ ലതികെ നല്ലത്. ഞങ്ങൾ ആ തോമസിന്റെ വീട്ടു താമസത്തിന് പോവുക. വരാൻ കുറച്ച് വൈകും. രാത്രി നീ എങ്ങ് പോയിക്കളയരുത്, മോളെ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ എവിടെ പോവാനാ? നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. സാറ്റോ ഇത് വെച്ചോളൂ. എന്തിനാ കുഞ്ഞെ എനിക്ക് പണം? ഇടയ്ക്ക് സ്മോൾ അടിക്കാൻ പൈസ വേണ്ടേ സാറ്റോ? വെച്ചോളൂ. എനിക്ക് വേണ്ട. വാങ്ങിച്ചോ. വേണ്ട. വാങ്ങിക്കടൂ, സന്തോഷം തരുന്നതല്ലേ. പോട്ടെ. കുഞ്ഞെ ഞാൻ ഒന്ന് പുറത്തു വിട്ടു. വേണ്ട, താൻ വെള്ളം അടിക്കാൻ പോവല്ലേ. അല്ല. അല്ലേ? അല്ല, മരിച്ചുപോയ എന്റെ മമ്മിക്കിന്റെ അടിക്കും വേണ്ടി കുറച്ചു നേരം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനാ. പോണ്ടെങ്കിൽ പോണ്ട, ദൈവം എല്ലാം അവിടുത്തെ ഉണ്ടല്ലോ. എന്നോട് കുഴിച്ചിട്ടോളാം. എന്നാ പൊയ്ക്കോ സാറ്റോ. പൊയ്ക്കോ. സ്വിമ്മിംഗ് പൂളിന് എടുത്ത് വെച്ചുകൊണ്ട് പാട്ട് വരുന്നുണ്ട്. ഇനി വിളിക്കാം. ഹലോ, വരൂ നമുക്ക് അവിടെ ഇരിക്കാം. അവിടെയാ? ആ, ഞാൻ കസേര എടുത്തിട്ട്. ആര് ചേട്ടാ, എന്തെങ്കിലും പെശു വന്നാ ഞാൻ ചേട്ടനെ വീട്ടിലെത്തിക്കാൻ പോരെ. പമീല കുഞ്ഞ് അവിടെ ഒറ്റയ്ക്ക്. ആരാ പമീല കുഞ്ഞ്? ചേട്ടന്റെ മോളോ? മോളല്ല, എങ്കിലും എനിക്ക് മോളെ പോലെയാ. കുഞ്ഞിന്റെ മമ്മിയും ഡാഡിയും വീട്ടിലില്ല, അവര് പുരാമസത്തിന് പോയിരിക്കുക. എല്ലാം കഴിഞ്ഞു വരുമ്പോ നേരം വേഗം. എന്നാ ഒന്നുകൂടെ പൂച്ച. ആ പൂച്ച. Oh, my God.
I must say, she has not recovered. പഴയ കാര്യങ്ങളൊന്നും അവർക്ക് ഓർക്കാൻ കഴിയുന്നില്ല. പെട്ടെന്നുള്ള ഒരു ആഘാതമായിരിക്കാം ഇങ്ങനെ സംഭവിക്കാൻ കാരണം. പേരൻസ് മരിച്ച വിവരം അവൾക്കറിയാം. ഇല്ല, ഇവിടെ വന്നതിന് ശേഷം അവൾ സംസാരിച്ചിട്ടില്ല. ഷി ഈസ് ടോട്ടലി അപ്സെറ്റ്. ആകെ ഒരുതരം വിഭ്രാന്തി. ഈ കേസിനെ കുറിച്ച് ഡോക്ടർക്ക് അറിയാമല്ലോ. ഷി ഈസ് ദി ഓൺലി വിറ്റ്നസ്. ക്യാൻ ഐ സീ ഹർ? അവസ്ഥയിൽ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. യു വോണ്ട് ഗെറ്റ് എനി ഇൻഫർമേഷൻ.
ഉസ്താദിന്റെ പേര്? സാറ്റോ, സിൽവസ്റ്റർ സാറ്റോ. പമേലയുടെ മമ്മിയും ഡാഡിയും കൊല്ലപ്പെട്ട ദിവസം നീ എവിടെയായിരുന്നു? ഞാൻ പുറത്തു പോയിരുന്നു സാർ. എന്താ ആവശ്യത്തിനാ? വീട്ടു സാമാനങ്ങൾ വാങ്ങാൻ. ഞാൻ എപ്പോഴാ പുറത്തു പോയത്? വൈകുന്നേരം ഒരു 6 മണിയായി കാണും സാർ. എന്നിട്ട് എപ്പോഴാ തിരിച്ചെത്തിയത്? ചോദിച്ചത് കേട്ടില്ലേ, എപ്പോഴാ തിരിച്ചു വന്നതെന്ന്? പിറ്റേ ദിവസം രാവിലെ. അതുവരെ താൻ എവിടെയായിരുന്നു? അത് അപ്പോൾ നീ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ എല്ലാം നടന്നിരിക്കുന്നത് അല്ലേ? ഇല്ല സാർ, എനിക്കൊന്നും അറിയില്ല. സത്യം പറയണം, ഇല്ലെങ്കിൽ ചെത്തി ചെത്തി നിന്റെ എല്ലാ എല്ലാം ഞാൻ ഊരും. ഞാൻ എല്ലാം പറയാം സാർ. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ അല്പം മദ്യം കഴിക്കുന്ന ശീലമുള്ളവനാണ്. അവരൊക്കെ ആരാണ്? ഇല്ല സാർ, കണ്ടാലറിയാം. മദ്യം കഴിച്ചതിന് ശേഷം നീ എങ്ങോട്ടാ പോയത്? എനിക്കൊരു ഓർമ്മയില്ല സാർ. നേരം വെളുത്തപ്പോ ബാറിനോട് ചേർന്നുള്ള റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് പമീല കുഞ്ഞ് രാത്രി ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം ഓർത്തു. ഞാൻ ചാടി പിടിച്ചെഴുന്നിട്ട് വീട്ടിൽ ചെന്നപ്പോ കണ്ട കാഴ്ച. കണ്ട ബാറിലൊക്കെ കയറി കുടിച്ച് വല്ലോടത്ത് ഇങ്ങനെ തുറങ്ങിയിട്ട് കരയുന്നല്ലേ? ഒരു ബുദ്ധിമോശം വന്നാ സാറെ, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പമീലയും മറ്റാരെങ്കിലുമായി എന്തെങ്കിലും കാരണത്തിന് വഴക്കോ മറ്റോ ഉണ്ടായിരുന്നു? ഇല്ല സാർ. ശരി, ഇനിയും തന്നെ എനിക്ക് ആവശ്യം വരും. എവിടെയും പൊക്കളയരുത്, മനസ്സിലായോ? പേഷ്യന്റ് എങ്ങനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യരുത്. പമീലയുടെ ആരാ? ഫ്രണ്ടാ, സിസ്റ്റർ. ഡോക്ടർ എന്ത് പറഞ്ഞു? സുഖം ആവാൻ ഇനിയും കുറച്ച് ദിവസം എടുക്കും. കുഞ്ഞെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. പമീലയ്ക്ക് ഒരു കുറവില്ലേ? വെറുതെ ഇങ്ങനെ ഒരേ ഇരിപ്പാ കുഞ്ഞ്. എന്ത് ചോദിച്ചാലും ഒരേ അനക്കമില്ല. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നാണ്. എല്ലാം എന്റെ കുഴപ്പാ കുഞ്ഞി. അന്ന് രാത്രി ഞാൻ അവിടെ ഇല്ലാതിരുന്നതാ എല്ലാത്തിനും കാരണം. നീ എന്താ ഈ കാണിക്കുന്നത്? എന്തായത്? സോറി, ഇവിടെ ഒരു മെന്റൽ പേഷ്യന്റ്. ഹലോ.
ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ പേഷ്യന്റിനെ പുറത്തുകൊണ്ടുപോയത്? ദൂരെ എങ്ങും പോയില്ല, ആ ലേക്കിന്റെ അടുത്ത് വരെ പോയുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും? സോറി സിസ്റ്റർ. വിളിച്ചോണ്ട് പോയതല്ല, പമീല കുഞ്ഞ് തടാകത്തിനരിയിലൂടെ വെറുതെ നടക്കുകയായിരുന്നു. എല്ലാരും കൂടി ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് കംപ്ലൈന്റ് ചെയ്യും. എന്താ കുഞ്ഞ്, കേസ് വല്ല തുമ്പും കിട്ടിയോ? ഇല്ല. കുഞ്ഞ് സ്റ്റേഷനിൽ ചെന്ന് എസ് ഐ ഒന്ന് കാണും. ചോദിക്കാനും പറയാനും ആളില്ലാതെ വന്നാൽ കേസ് തേഞ്ഞു മാഞ്ഞു പോവുകയുള്ളു. പമീലയുടെ മനസ്സിൽ ആദ്യമേ തന്നെ ഭയമുണ്ടായിരുന്നു സർ. ആ മാരുതി വാനിനെ കുറിച്ച് അവൾ എന്നോടും പറഞ്ഞിരുന്നതാ. അന്നതത്ര കാര്യമാക്കിയില്ല. പിന്നീട് നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ രഞ്ജിത്തിന്റെ മർഡറുമായി കണക്റ്റഡ് ആയിട്ടാണ് എല്ലാം നടന്നിരിക്കുന്നത്. പേരൻസുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല പമീല, അല്ലെ? അങ്ങനെയൊന്നുമില്ല സർ. പമീല മോഡലിംഗിന് പോകുന്നത് അവർക്കത്ര ഇഷ്ടമായിരുന്നില്ല. പിന്നെ പിന്നെ മരിച്ച രഞ്ജിയുമായിട്ടുള്ള അഫയർ, അതിലും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു സർ. പമീല അല്പം ഫോർവേഡ് ആയിരുന്നു അല്ലേ? അവൾ ഓവർ സ്മാർട്ട് ആയിരുന്നു. കാഴ്ചയിൽ അങ്ങനെ തോന്നുമെങ്കിലും അവൾ പാവമായിരുന്നു സർ. രഞ്ജിയുടെ മരണത്തോടെ അവളാകെ തളർന്നുപോയി. തുടർന്നുണ്ടായ സംഭവങ്ങൾ അവളുടെ മനസ്സിന്റെ തന്നെ സമനില തെറ്റിച്ചു. ഇപ്പോൾ അവളെ കണ്ടാൽ പഴയ പമീലയാണോ എന്ന് വിശ്വസിക്കാൻ കൂടെ കഴിയുന്നില്ല സർ. പമീലയ്ക്ക് വേറെ ബന്ധുക്കളാരുമില്ലേ? ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ അവൾക്ക് ആരുമില്ല സർ. പിന്നെ ഒരു അങ്കിളും ആന്റിയും ഉണ്ട് ഫിലിപ്പീൻസിൽ. വർഷങ്ങളായി അവരവിടെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങള് കുറെ ഫ്രണ്ട്സ് അല്ലാതെ ഇവിടെ അവൾക്ക് ആരുമില്ല. സാറ് വിചാരിച്ചാൽ മാത്രമേ ഈ കേസിന് എന്തെങ്കിലും തുമ്പുണ്ടാവുകയുള്ളൂ. ഹോസ്പിറ്റലിൽ കഴിയുന്ന പമേലയുടെ അസുഖം മാറി അവൾ നോർമൽ സ്റ്റേജിലായെങ്കിൽ മാത്രമേ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും എവിഡൻസ് കിട്ടുകയുള്ളൂ. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നോർമൽ സ്റ്റേജിലാകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഹലോ സർ. യെസ് ഞാൻ ഉടനെ വരാം. നിങ്ങൾ വിളിക്കൂ. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അന്ന് അന്ന് എന്താണ് സംഭവിച്ചത്? പമീല കമോൺ ടെൽ മീ. ഇൻസ്പെക്ടർ, അവരൊരു മെന്റൽ പേഷ്യന്റ് ആണ്. ഷീ ഈസ് അണ്ടർ ട്രീറ്റ്മെന്റ്. അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ജോലി കൂട്ടരുത്. പമീല ഒന്നും സംസാരിക്കാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ ജോലിയും കൂടുകയാണ്. അവരെ പഴയ നിലയിലേക്ക് കൊണ്ടുവരേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണ്. മെന്റൽ പേഷ്യൻസ് എപ്പോഴും വളരെ സെൻസിറ്റീവ് ആയിരിക്കും. പമീലയാണെങ്കിൽ ഇപ്പോൾ ഒരു റിക്കവറി സ്റ്റേജിലാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് അവളുടെ മെന്റൽ ബാലൻസ് തകർക്കരുത്. പ്ലീസ് ടേക്ക് കെയർ ഡോക്ടർ. യെസ്. പമീലയുടെ അസുഖം മാറുക എന്നത് ഇപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം ഞങ്ങൾക്കാണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? ഇനിയും ഇതുപോലെ ഒന്ന് ഉപദ്രവിച്ചെന്നിരിക്കും. അവസാനം ഒരു ശല്യമായി മാറാം. നെവർ. താങ്ക് യു. ബൈ. Thank you.
ഹലോ പോലീസ് അല്ല കൊലയോ എവിടെ സർവീസ് സ്റ്റേഷൻ മരിച്ചു കിടക്കുന്ന ആളിനെ നിങ്ങൾക്കറിയാം, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. വിക്ടർ, ഹംസ, റോക്കി മരിച്ച രാജാമണിക്ക് ശത്രുക്കളാരെങ്കിലും ഉള്ളതായി നിങ്ങൾക്കാർക്കെങ്കിലും അറിയാം? ഇല്ല സർ. നിങ്ങളും രാജാമണിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുമില്ല സർ. വർക്ക്ഷോപ്പിൽ വെച്ചുണ്ടായ ആക്സിഡന്റിലായിരിക്കും രാജാമണി മരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ, നിങ്ങളെന്ത് പറയുന്നു? ഇത് ആക്സിഡന്റ് അല്ല സർ, കരുതിക്കുട്ടിയുള്ള കൊലപാതകമാണ്. ഹൈഡ്രോളിക് ജാക്കി അത്ര പെട്ടെന്ന് നെഞ്ചിലൊന്നും വീഴില്ല സർ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് വളരെ പതുക്കെ ആയിരിക്കും. നാട്ടുകാർ പറയുന്നത് വർക്ക്ഷോപ്പ് ജോലി കൊണ്ടിരുന്നപ്പോൾ അപകടം പറ്റി മരിച്ചാണെന്നാണ്. ഏ, അങ്ങനെയാവാൻ വഴിയില്ല. അവനെ ആരും കൊന്നത് പമീലയുടെ ആരെങ്കിലും ആയിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. വട്ടു പിടിച്ചു കിടക്കുന്ന അവൾക്ക് വേണ്ടി ആരാ കൊല ചെയ്യാൻ വരുന്നത്? ഇതങ്ങനെ വളരെ നിസ്സാരമായി തള്ളിക്കളയും. ഏതായാലും അവളെ നമ്മളൊന്ന് വാച്ച് ചെയ്യണം. ചോദ്യങ്ങൾ കേട്ടില്ലേ? അയാൾക്ക് നമ്മുടെ മേലെ വലുതായ സംശയമുണ്ട്. അയാളെയും സൂക്ഷിക്കണം. സർവീസ് സ്റ്റേഷനിലെ ജോലിക്കാരനായ രാജാമണി താൻ അറിയും? ഇല്ല സർ. അറിയില്ലോ? ഇല്ല സർ. രാജാമണി എന്നുള്ള പേര് തന്നെ ആദ്യമായിട്ട് കേൾക്കുക. ഓ, തന്റെ വേഷം കേട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. പമേലയുടെ വീട്ടിലെ കാർ സർവീസ് ചെയ്തിരുന്നത് അവിടെയല്ലായിരുന്നു? അല്ല സർ. തീർച്ചയാണോ? അതെ. ഇയാളെ അറിയൂ? അറിയില്ല സർ. ഞാൻ പോകുന്നു. ഇവിടെ നിന്നാ എന്നെ പിടിച്ച അവരകത്താക്കും. ആ ഇൻസ്പെക്ടർക്ക് എന്നെ മാത്രമേ കണ്ടുള്ളൂ. ഞാനൊരു പാവായതുകൊണ്ടല്ലേ അദ്ദേഹം എന്നെ പിടിച്ചു വരട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയും. ആ വർക്ക്ഷോപ്പിൽ രാജാമണി എന്നൊരാളെ കഴിഞ്ഞ ദിവസം ആരോ കൊന്നു. നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കൊക്കെ ഞാൻ സമാധാനം പറയുന്നു വെച്ചാ ഞാൻ ആരാ? തീഹാർ ജയിലിൽ ചാടിപ്പോ ശോഭരാജൻ. കാര്യം പറഞ്ഞു. എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ആ ചത്ത രാജാമണിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളാരെയോ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നെ ചോദിച്ച് എന്നെ വരട്ടി മുന്നേ. ഇതാണോ കാര്യം? പോലീസ് ആവുമ്പോ അവർക്ക് സംശയമുള്ള ആളെയൊക്കെ ചോദ്യം. അപ്പോ രാജാവിന്റെ കൊലപാതകവുമായി എനിക്ക് ബന്ധമുണ്ടെന്നാണ് കുഞ്ഞു പറയുന്നത്? ഇതൊക്കെ ആ എസ് ഐ കേട്ട ഞാൻ അകത്തായത് തന്നെ. ഇങ്ങനെ പേടിച്ചു പോയല്ലോ. പേടിക്കാതെ എങ്ങനെയാ കുഞ്ഞെ? എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ മനസമാധാനത്തോട് ഇവിടെ കഴിയാൻ പറ്റില്ല. പാവം, ഈ പമീല കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് അല്ലെങ്കിൽ പണ്ടേ ഞാൻ ഈ നാടുവിട്ടു. Thank you.
സർവീസ് സ്റ്റേഷനിലെ രാജാമണി മരിച്ചു. ഇറ്റ് വാസ് എ മർഡർ. ഇന്നലെ മറ്റൊരു കൊലപാതകം കൂടി നടന്നു ഫാബ്രിക്കേഷൻ യൂണിറ്റിലെ റോക്കി. ഈ ഫോട്ടോയിൽ കാണുന്നവരാണ്. നീ അവരെ കണ്ടിട്ടുണ്ടോ പമീല? ലുക്ക് പമീല, ഹാവ് യു എവർ സീൻ ദം? പറയൂ. നിൽക്കൂ, നീ എന്താ ഒന്നും മിണ്ടാത്ത. നിന്റെ റഞ്ജിയെയും മമ്മിയെയും ഡാഡിയെയും കൊന്നവരാകാമെന്ന് പറയൂ. അവരുടെ മുഖം നീ ഓർക്കുന്നില്ലേ? നിങ്ങൾക്ക് സംസാരിക്കാനാവുന്നില്ലെങ്കിൽ ഈ പേപ്പർ എഴുതി കാണിക്കൂ. നടന്നതെന്താണെന്ന് വിശദമായിട്ട് എഴുതുക. എന്റെ അനുവാദം കൂടാതെ നിങ്ങളിവിടെ കിടന്നത് ശരിയായില്ല. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞാണ് ഷീസ് ഓൺ ദ റിക്കവറി സ്റ്റേജ്. അതിനു മുമ്പ് അവൾക്ക് ഇനിയും ടെൻഷൻ കൊടുക്കരുത്. ലീവ് ദ പ്ലേസ് ഡോക്ടർ. ഇനി അവൾക്ക് ഇംപ്രൂവ്മെന്റ് ആയിട്ടില്ലേ? എത്ര ദിവസമായി ഇതുപോലെ ഒരു ജീവക്ഷമമായി? നിങ്ങളുടെ ആങ്സൈറ്റി എനിക്കറിയാം. നിങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ കിട്ടണം. ആര് നശിച്ചാലും വേണ്ടില്ല, ഫയൽ ക്ലോസ് ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല, പേഷ്യൻസിന്റെ ലൈഫാണ് വലുത്. അതുകൊണ്ട് ഐ എം സോറി, യു കാൻ ഗോ നൗ. ഐ ഡു അണ്ടർസ്റ്റാൻഡ്. ഐ വിൽ ഗോ. അവൾ തന്നെയാണ് രാജാമണിയും റോക്കിയും കൊന്നത്. ഒരു കാലനെ പോലെ അവൾ നമ്മളെ പിന്തുടരുകയാണ്. ഇനി അവളുടെ അടുത്ത ലക്ഷ്യം നമ്മളാണ്. നമുക്ക് പോലീസിൽ പറഞ്ഞാലും നീ എന്ത് വിട്ടിത്തരവേ പോലെ പോലീസിന്റെ മുമ്പിൽ പെട്ടാൽ നമ്മൾ അകത്തായത് തന്നെ. അതിനു മുമ്പ് അവളുടെ ചാപ്റ്റർ ക്ലോസ്. Thank you.
Hey, come in. Come in. Doctor, is it a mental hospital or മുഖമൂടിയുള്ള വിഹാര കേന്ദ്രമോ? ഇക്കണക്കിന് ഇവിടെ കഴിയുന്ന രോഗികളുടെ ജീവന് ഡോക്ടർ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് എന്റെ പേഷ്യന്റ് കാര്യത്തിൽ ഞാൻ ഇത്രയും നിർബന്ധപ്പെടുത്തുന്നത്. അന്നൊരു രാത്രി ഒരു അക്രമി പമീലയുടെ മുറിയിൽ കടന്നു വന്ന വിവരം ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തത്? ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് തന്നെയാണ് എനിക്ക് തിരിച്ച് അങ്ങോട്ടും പറയാനുള്ളത്. ഇപ്പോൾ രണ്ട് മുഖമൂടികൾ പമീലയെ ആക്രമിക്കാൻ വന്നു. പമീല ജീവിച്ചിരുന്ന അപകടമാണെന്ന് അറിയാവുന്നവർ തന്നെ ആയിരിക്കണം ഈ മുഖമൂടികൾ. ഡോക്ടർ, എത്ര എളുപ്പം പമീലയുടെ രോഗം മാറി നോർമൽ സ്റ്റേജിലായെങ്കിൽ മാത്രമേ ഈ കേസിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനാവൂ. അതിന് ഡോക്ടറുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ദാറ്റ്സ് റൈറ്റ്. ഒരു പനിയോ നെഞ്ചുവേദനയോ ഒന്ന് അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് അല്ല പമീല. ഷീസ് എ മെന്റൽ പേഷ്യന്റ്. സമയവും തീയതിയും പറഞ്ഞ് അസുഖം മാറ്റിത്തരാമെന്ന് ഇവിടെ ഒരു സൈക്കാട്രിസ്റ്റും പറയാനാവില്ല. ഇൻസ്പെക്ടർ, നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നു. എന്നാൽ കഴിയാവുന്ന കാര്യം ഞാൻ ചെയ്യാം. നടന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു ക്ലൂവും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ആ രാജാമണി, റോക്കി എന്നിവർ സംശയകരമായ രീതിയിൽ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നുണ്ട് സാർ. വളരെ ബുദ്ധിപരമായിട്ടാണ് ഓരോ കൊലപാതകവും നടത്തിയിരിക്കുന്നത്. ശരിയായ എവിഡൻസ് ഒന്നും കിട്ടാതെ സംശയത്തിന്റെ പേരിൽ മാത്രം ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ സാർ? ഇന്നും രാവിലെ ഹോം മിനിസ്റ്റർ വിളിച്ചിരുന്നു. ഇനി പറയാനൊന്നുമില്ല. ക്രമസമാധാനം നില തകർന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അസംബ്ലിയിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയാണത്. സാർ, ഈ കേസിലെ ഏക സാക്ഷി മെന്റൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന പമീലയാണ്. അവരിൽ നിന്ന് കിട്ടുന്ന മൊഴി അനുസരിച്ച് തുടർന്നുള്ള അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാനാകും. രാജാമണിയുടെയും റോക്കിയുടെയും മരണം കൊലപാതകമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ശരി, പ്രതികളെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കണം. നാളെ ഹോം മിനിസ്റ്റർ ഗസ്റ്റ് ഹൌസിൽ വരുന്നു. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അതുവിധം കേൾപ്പിക്കരുത്. അങ്ങനെ ഉണ്ടാകില്ല സർ. 48 hoursനുള്ളിൽ പ്രതികളെ എല്ലാം ഞാൻ കസ്റ്റഡിയിൽ എടുക്കും. Thank you.
വിളിച്ചോളെ. ഉറങ്ങിക്കോളൂ. ഇന്നലെ രാത്രി ഉറങ്ങാൻ ലേറ്റായി അല്ലേ? ആ കൂടുതൽ ഉറക്കമടിക്കുന്നത് ഈ അസുഖത്തിന് അത്ര നല്ലതല്ല. ഇപ്പോൾ മരുന്നൊന്നും കഴിക്കാറില്ല അല്ലേ? അസുഖം മാറിയെന്ന് സ്വയം തോന്നിയാൽ പിന്നെന്തിനാണ് ഡോക്ടർമാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പോഴും പമേലയ്ക്ക് അസുഖമുണ്ടെന്ന് വിശ്വസിക്കണമെന്നാണോ ഡോക്ടർ പറയുന്നത്? നോ, അവർക്കിപ്പോൾ യാതൊരു അസുഖവുമില്ല. നിങ്ങളെപ്പോലെ ഒരു പോലീസ് ഓഫീസർ ഇത്തരത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല. പമേലയ്ക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്. ചിലപ്പോൾ ഞങ്ങൾക്കും തീരുമാനിക്കേണ്ടി വരും. ഈയിടെ ഇവിടെ 3 കൊലപാതകങ്ങൾ നടന്നു. 3 ക്രൂവൽ മർഡേഴ്സ്. ഒരു രാജാമണി, പിന്നെ റോക്കി, ഇപ്പോഴത്തെ ഹംസ. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പമേലയാണെന്ന് ഞാൻ സംശയിക്കുന്നു. കൊല ചെയ്യുന്നത് പോലെ കുറ്റകരമാണ് ഡോക്ടർ അതിന് കൂട്ടു നിൽക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ചിലപ്പോൾ രോഗികൾ മരിക്കാറുണ്ട്. അതൊരു മർഡറാക്കാനും നാച്ചുറൽ ഡെത്ത് ആക്കാനും നിങ്ങളെപ്പോലുള്ളവർ കഴിയുമെന്ന് എനിക്കറിയാം. നോ ഡോക്ടർ, നമ്മൾ തമ്മിൽ അൺപ്ലസൻസ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും എന്തായാലും ഒന്ന് തീർച്ചയാണ്, പമേല ഒരു മാനസിക രോഗിയല്ല. ടേക്ക് ഇറ്റ് ഫ്രം മീ ഡോക്ടർ, ഷീ ഈസ് നോട്ട് എ പേഷ്യന്റ്. ബട്ട് ടേക്ക് കെയർ. ജെയിംസ് സാർ, പമേല പുറത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും വാച്ച് ചെയ്യണം. വെളിയിൽ നിന്ന് ആര് വന്നാലും വിവരങ്ങൾ അന്വേഷിച്ചിട്ടേ കടത്തിവിടാം. യെസ് സാർ. ഓക്കെ. ഇല്ലെങ്കിൽ നിന്നെ എനിക്ക് പോലീസ് ലഭിക്കേണ്ടി വരും. ഇതൊരു ഹോസ്പിറ്റലാണ്, അറവശാലയല്ല. അസുഖം മാറിയിട്ടും രോഗം നടിച്ചു കിടന്ന് നീ എന്നെ ചീറ്റ് ചെയ്യുകയാണ്. എന്റെ പ്രൊഫഷനിലെ ആദ്യത്തെ അനുഭവം. എനിക്കൊരു അബദ്ധം പറ്റി. ആരുമില്ലാത്തൊരു പെൺകുട്ടിയാണല്ലോ എന്ന് കരുതി ഞാൻ നിന്നോട് ഒരു അല്പം അനുകമ്പ കാണിച്ചു. ഐ എം അഷേംഡ് ഓഫ് മൈ സെൽഫ്. You cheated me. Come on, get out. Come on, get lost. Doctor, please. Appo nanaku samsarikkanu ariya. You are a criminal. Yes. I'm a criminal. Doctorude munnil njan adu sammathikkum. Enikku poli logathu kadappaadulla ore oral. ഡോക്ടർ മാത്രമാണ്. ഡോക്ടർക്ക് ഹോസ്പിറ്റലിലും ഞാൻ ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുകയാണ്.
എന്നോട് ക്ഷമിക്കൂ. പക്ഷേ എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് ഡോക്ടർ ചോദിച്ചില്ല. I don't want to hear you. No. ഞാൻ അനുഭവിച്ച നൊമ്പരങ്ങളുടെ കഥ ഡോക്ടർ കേൾക്കണം. എന്റെ മമ്മീന്റെ അടിയും എന്റെ രഞ്ജിയും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി പറയൂ ഡോക്ടർ, ഞാൻ ചെയ്തത് തെറ്റാണോ? ഡോക്ടറുടെ സഹോദരിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഡോക്ടർക്ക് സഹിക്കാനാവോ? പാവപ്പെട്ട പെൺകുട്ടികൾക്കും ഇവിടെ ജീവിക്കണ്ടേ ഡോക്ടർ? പോലീസും നിയമവുമെല്ലാം പണത്തിന്റെയും സ്വാധീനത്തിന്റെയും മുൻപിൽ യന്ത്രങ്ങളാണ്. ഡോക്ടറിൽ നിന്നും എല്ലാം മറച്ചു വെക്കേണ്ടി വന്നത്. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഡോക്ടറോട് മാപ്പ് ചോദിക്കുന്നു. അവസാനമായി ഡോക്ടറോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇന്നത്തെ ഈ ഒരു രാത്രി കൂടി ഇവിടെ കഴിയാൻ ഡോക്ടർ എന്നെ അനുവദിക്കണം. ഹലോ, പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജെയിംസ്. ഹലോ,
Thank you.